Furniture vibrânene rengate, patimonu varsatile digam nelemburil, pudumiyude proud vismiye moriki konde, vishistadiyode pravartichuverina, New Rajdhani Furniture, Kirtipadi, Nilambur. Peruvambadam Adivasi Colonyil, Kudivellakshamam Rookshamagunnu. Chuttuvolluna Venal Choodil Avashyathina Vellam Kittatha Avasthayilana, Chaliyar Panchayathile Peruvambadam ST Colonyile Kudumbangal. സമീപത്തെ എസ്സി കോളനിയിലും കുടിവെള്ള ക്ഷാമമുണ്ട്. പെരുവമ്പാടം എസ്ടി കോളനി കുടിവെള്ള പദ്ധതിയുടെ കിണറിൽ നിന്നും കോളനിയിൽ സ്ഥാപിച്ചിട്ടുള്ള ജലസംഭരണികളിലേക്ക് ആവശ്യത്തിന് പമ്പ് ചെയ്യാനുള്ള വെള്ളം ലഭിക്കാത്തതാണ് പ്രശ്നം സങ്കീർണമാക്കുന്നത്. 5000 ലിറ്ററിന്റെ 2 ജലസംഭരണികളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ ഒരു കിണർ മാത്രമാണുള്ളത്. എന്നാൽ കിണറിൽ ജലവിധാനം താഴ്ന്ന ഏത് സമയവും പമ്പിംഗ് നിലയ്ക്കാനാണ് സാധ്യത. നിലവിൽ 5-6 തവണ പമ്പിംഗ് നടത്തിയാലും ജലസംഭരണികളിലേക്ക് ആവശ്യമായ വെള്ളം ലഭിക്കാതെ വന്നതോടെയാണ് കുളിക്കാനും കുടിക്കാനും അലക്കാനും വെള്ളമില്ലാത്ത അവസ്ഥയായത്. 3000 വനമേഖലയിൽ കാട്ടുതീ പടർന്നതിനാൽ കാട്ടുചോലകളും വറ്റി. കോളനിക്ക് സമീപത്തുകൂടി ഒഴുകിയിരുന്ന കുറിഞ്ഞിത്തോടും വറ്റി വരണ്ട സ്ഥിതിയിലാണ്. വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ടാങ്കറുകളിൽ കോളനിയിൽ വെള്ളം എത്തിക്കേണ്ടി വരും. താൻ വാർഡംഗമായ ശേഷം കോളനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 5000 ലിറ്ററിന്റെ 2 ജലസംഭരണികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കുടിവെള്ള പദ്ധതിയുടെ കിണറ്റിൽ ആവശ്യമായ വെള്ളമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം സിബി അമ്പാട്ട് പറഞ്ഞു. ടാങ്കറിന്റെ കാര്യത്തിൽ കിണറ്റിൽ വെള്ളം കുറവാണ്. വേനലാകുമ്പോഴത്തേക്ക് മഴക്കാലത്ത് കുഴപ്പമില്ല, വേനലാകുമ്പോൾ വെള്ളം കുറഞ്ഞിട്ട് ഈ ടാങ്ക് ഫുള്ളാകുന്നില്ല. ഇപ്പം ഇത്രയും വീടുള്ള കാരണം ഈ ഒറ്റ കിണർ കൊണ്ട് അങ്ങനെ നടക്കുന്നില്ല. വെള്ളം എല്ലാ കുടുംബത്തിനും കിട്ടുന്നില്ല. പറഞ്ഞമാതിരി തന്നെ വെള്ള പൈപ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ എടുക്കുകയാണ്. ഈ താഴ്ഭാഗത്തേക്ക് കൂടി വരുമ്പോൾ ആ ഭാഗത്ത് പോയിട്ട് മെല്ലെ എടുക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത്. പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ ജലജീവൻ മിഷൻ്റെ ഒരു പദ്ധതി വരും. പക്ഷേ ഈ വേനൽക്കാലത്ത് അതുകൊണ്ട് ഉപകാരണം തോന്നുന്നില്ല. കഴിഞ്ഞ നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞ സമയത്ത് ഒന്ന് ടെൻഡറായി, ഇപ്പോൾ തുടങ്ങും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞ് തുടങ്ങുന്ന ടെൻഡർ എടുത്ത ആളെ കണ്ടതെന്ന് പറഞ്ഞു. ഇതുവരെ അതിനൊരു അനക്കവും വന്നിട്ടില്ല. വെള്ളമില്ലാത്തതിനാൽ സർക്കാർ പദ്ധതികളിലൂടെ ലഭിച്ച വീടുകളുടെ നിർമ്മാണം നിലച്ചിരിക്കുകയാണെന്നും സിബി പറഞ്ഞു. ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ കഴിഞ്ഞ ഡിസംബറിൽ കുടിവെള്ളം എത്തിക്കുമെന്ന പ്രഖ്യാപനവും ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോളനിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കോളനിയിൽ കൂടുതൽ കിണറുകൾ നിർമ്മിക്കണമെന്ന് കോളനിയിലെ കൃഷ്ണദാസും പറഞ്ഞു. ഒരു ആവശ്യം കൂടി തീർന്നാൽ കഴിഞ്ഞാൽ വെള്ളം ഒന്നുകൂടി പറ്റ പറ്റും. പിന്നെ ആ വെള്ളത്തിനാകെ ഭയങ്കര പ്രശ്നമായിരുന്നു. കഴിഞ്ഞ തവണ തന്നെ അവിടെ നിന്ന് അടിച്ച് പോയത്തൊക്കെ വെള്ളം കൊണ്ടുവന്ന കഴിഞ്ഞു പോയത്. 80 കുടുംബങ്ങൾക്ക് ഒരൊറ്റ കിണറേ ഇവിടെ ഉള്ളൂ. ജലക്ഷാമം കോളനിയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ ചാലിയാർ.